2020 ലോകകപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. BCCI ഏർപ്പെടുത്തിയ പ്രത്യേക വിമാനത്തിലാണ് ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയത്. താരങ്ങൾ ഉടൻ പുറത്തേക്കിറങ്ങും. ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് തത്സമയം വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അരവിന്ദ്, വർഷങ്ങൾക്ക് നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു ലോക കിരീടം ചൂടി ഇന്ത്യൻ താരങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. വിമാനത്താവളത്തിന് പുറത്തെത്തിയോ അവർ? വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ താരങ്ങൾ ഇതുവരെ പുറത്തേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ പുറത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ വിമാനത്തിൽ ലാൻഡ് ചെയ്തതിന് ശേഷം അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആ താരങ്ങൾ പുറത്തേക്ക് വരും. എന്തായാലും വലിയ രീതിയിലുള്ള കാത്തിരിപ്പാണ് ഇവിടെ ആരാധകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. രാവിലെ 4 മണിക്ക് മുമ്പിൽ തന്നെ ഇന്ത്യയിൽ ആരാധകർ ഡൽഹി വിമാനത്താവളത്തിന് പുറത്ത് തമ്പടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ താരങ്ങൾക്ക് പോകാനുള്ള ബസ് നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ആരാധകരെ കടത്തിവിട്ടിട്ടില്ല. ഇവിടെ മാധ്യമങ്ങൾക്ക് മാത്രമാണ് ഇങ്ങോട്ട് പ്രവേശനമുള്ളത്. പക്ഷേ ഈ റോഡുകളിലും അതുപോലെ തന്നെ ഈ ബസ് പോകുന്ന വഴികളിലടക്കം ആരാധകരുടെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. രാവിലെ ഈ ഡൽഹി വിമാനത്താവള പരിസരത്ത് നേരിയ മഴ ഇപ്പോഴുണ്ട്. പക്ഷേ ഈ മഴ പോലും അവഗണിച്ചുകൊണ്ടാണ് താരങ്ങൾ ആ വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും താരങ്ങൾ ആരാധകർ വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ആ വിമാനത്താവളത്തിന് പുറത്തേക്ക് വരും. ഇവിടെ നിന്നവർ ITC മൌയ്യ ഹോട്ടലിലേക്കാണ് ആദ്യം പോവുക. അവിടെ നിന്ന് 9 മണിയോടുകൂടി തന്നെ PMO ഓഫീസിൽ വെച്ച് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ രാഷ്ട്രപതി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് മുംബൈയിലേക്ക് തിരിക്കുക. മുംബൈയിൽ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. നരിവാൻ പോയിന്റിൽ നിന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് വിക്ടറി പറയുന്നുണ്ട്. അതിനുശേഷം വാങ്കഡെ സ്റ്റേഡിയത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് ഇന്ന് നടക്കുക. 2011 ശേഷമാണ് ഇന്ത്യ ഒരു ലോകകപ്പ് നേടുന്നത്. 2011 ഏകദിന ലോകകപ്പ് നേടിയിരുന്നു. അതിനുശേഷം 13 വർഷങ്ങൾക്ക് ശേഷം ഒരു ലോകകപ്പ് നേടുന്നു. 17 വർഷങ്ങൾക്ക് ശേഷം ഒരു T20 വേൾഡ് കപ്പ് നേടുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിമിഷം, അല്ലെങ്കിൽ വലിയൊരു ആഹ്ലാദത്തിന്റെ സമയം തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിരവധി ആരാധകർ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയിരുന്നെങ്കിലും ഈ വലിയൊരു ചുഴലിക്കാറ്റ് അടക്കം വന്നതുകൊണ്ട് വിമാനങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുവാൻ സാധിച്ചിട്ടില്ല. പക്ഷേ എത്ര തന്നെ വൈകിയാലും തങ്ങളുടെ താരങ്ങളെ കാണുവാൻ, അല്ലെങ്കിൽ ഒരു നിമിഷം ഈ ബസ് കടന്നു പോകുമ്പോൾ ഒരു നിമിഷം തങ്ങളുടെ താരങ്ങളെ കാണുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്. വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ പുറത്തിറങ്ങും. കാരണം 13 വർഷങ്ങൾക്ക് ശേഷം നേടിയ ഒരു ലോകകപ്പാണ്. പലതവണ ലോകകപ്പിൽ എത്തിയെങ്കിലും സെമി ഫൈനലിലും അതുപോലെ തന്നെ ഫൈനലിലും ഈ കപ്പ് ഇന്ത്യക്ക് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നാലും കാത്തിരിപ്പ് തുടരുകയാണ്. താരങ്ങൾ ഏത് നിമിഷവും പുറത്തു വരും. ആരാധകർ രാവിലെ തന്നെ, രാത്രി പറയാം, 4 മണിയോടുകൂടി തന്നെ വിമാനത്താവളത്തിൽ തുടങ്ങിയ കാത്തിരിപ്പാണ്. നേരിയ മഴ പോലും അവഗണിച്ചുകൊണ്ടുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. പാരിസം ശരി. മഹേഷ് പോലൂരിലേക്കാണ് പോകുന്നത്. മഹേഷ്, നമ്മളടക്കം ശ്വാസം അടക്കി പിടിച്ച് കണ്ടിരുന്ന മത്സരമാണ്. അതിനുശേഷം ടീം ഇന്ത്യ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ഉടൻ തന്നെ വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തുമെന്നാണ് അരവിന്ദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാജ്യമെമ്പാടും വലിയ ആഘോഷ പരിപാടികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. BCCIയുടെ നേതൃത്വത്തിലുള്ള ആഘോഷ പരിപാടികൾ ഇവർക്ക് നൽകിയിരിക്കുന്ന സ്വീകരണം അതൊക്കെ എങ്ങനെയാണ് മഹേഷ്? ഫരീഷ, രാജ്യം എങ്ങനെ ഈ നിമിഷത്തെ ആഘോഷിക്കാതിരിക്കും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം അത്ര കണ്ട് ഒരു ആവേശകരമായ ഒരു പോരാട്ടത്തിലാണ് ഈ കിരീടം ഇന്ത്യ ചൂടിക്കൊണ്ടുവരുന്നത്. നമുക്കറിയാം, T20 ലോകകപ്പ് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിൽ മറ്റു കായിക വിനോദങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ ക്രിക്കറ്റിനോട് ആളുകൾക്ക് സ്നേഹം തുടങ്ങുന്നത് 83 കപിൽ ദേവിൻ്റെ കിരീട നേട്ടത്തോടെയാണ്. പിന്നീട് ഇങ്ങോട്ടൊരു നീണ്ട കാലത്തെ ഒരു വരൾച്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യ 2007 ഒരു ലോക കിരീടം ചൂടുന്നത്. അതിനുശേഷം പിന്നീട് 4 വർഷം പിന്നിട്ട് 2011 പിന്നെയും നമ്മൾ 10 വർഷം കാത്തിരിക്കുകയാണ് ഒരു കിരീടം കിട്ടാൻ. അപ്പോൾ ആ കാത്തിരിപ്പ് ഇപ്പോൾ അവസാനിച്ച് രോഹിത് ശർമ്മയും സംഘവും അവിടുന്ന് കപ്പുമായി വരുമ്പോൾ രാജ്യം അത്ര കണ്ട് ആഘോഷ നിമിഷത്തിൽ തന്നെയാണ്. ഒരു 10 വർഷം നീണ്ട കാത്തിരിപ്പാണ്. ഈ മത്സരത്തിന് ശേഷം നമുക്കറിയാം, ഈ ഒരു ലോക കിരീടം ചൂടിയതിന് ശേഷം 3 പ്രധാനപ്പെട്ട താരങ്ങളാണ് T20 ലോകകപ്പിൽ, അല്ലെങ്കിൽ T20 ഫോർമാറ്റിൽ നിന്ന് ഇന്ത്യൻ കുപ്പായത്തിൽ നിന്ന് വിരമിക്കുന്നത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒപ്പം രവീന്ദ്ര ജഡേജയും. അപ്പോൾ ഈ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് അവരെ സല്യൂട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ആരാധകർ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകകപ്പ് നേടിയ ആ നിമിഷത്തിന് ശേഷം പിന്നീട് ഈ ഒരു സമയത്തിന് വേണ്ടി നമ്മൾ രാജ്യം കാത്തിരിക്കുകയാണ്. അവരെ ഒന്ന് കാണാൻ, ആ കപ്പൊന്ന് കാണാൻ, രാജ്യത്തിന് വേണ്ടി ഇത്രയേറെ വലിയൊരു പോരാട്ട വിജയം നേടിയ താരങ്ങളെ ഓരോ നിമിഷവും അഭിനന്ദിക്കാൻ വേണ്ടി രാജ്യം കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ്. അപ്പോൾ ആ ടീം അവിടെ ഇറങ്ങിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ രാജ്യം മുഴുവൻ അതിൻ്റെ ഒരു ആവേശം അലയടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു പകൽ യഥാർത്ഥത്തിൽ ആ ടീമിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഇന്ത്യൻ ടീമിന് അവർക്ക്
ആധാരമർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം അത് ഇന്നത്തെ ഒരു പരിപാടി, നേരത്തെ അരവിന്ദ് പറഞ്ഞതുപോലെ തന്നെ രാവിലെ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച, രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച, അതിനുശേഷം ടീം ഉച്ചയോടുകൂടി മുംബൈയിലേക്ക് തിരിക്കാം. മുംബൈയിലാണ് ഒരു വലിയ ആഘോഷം, ഈ വിജയാഘോഷത്തിൻ്റെ ഒരു പൂർണ്ണത മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ടീം അവിടെ മുംബൈ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം ഏതാണ്ട് ഒരു മനസ്സിലാക്കിയോടത്തുള്ള ഒരു 2 മണിയോടുകൂടി ടീം പുറപ്പെട്ടു കഴിഞ്ഞാൽ, 3 മണി 3:30 ടീം മുംബൈയിൽ വിമാനം ഇറങ്ങും. അതിനുശേഷം ഒരു 1.5 മണിക്കൂറിലധികം വരും നരിമാൻ പോയിന്റിൽ എത്താൻ. നരിമാൻ പോയിന്റിൽ നിന്ന് പിന്നീട് അങ്ങോട്ടുള്ള ഒരു 1.5 കിലോമീറ്റർ ദൂരം, ആ ദൂരം ഉള്ള ഒരു സമയം, അപ്പോഴാണ് ഈ വിജയാഘോഷ പരേഡ് നടക്കുന്നത്. ഈ പരേഡിൽ തുറന്ന വാഹനമാണ്, ആ തുറന്ന വാഹനത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കപ്പുയർത്തി മുന്നിൽ നിൽക്കുന്നുണ്ടാകും. തൊട്ടുപിന്നിൽ വിരാട് കോഹ്ലി ഉണ്ടാകും, സൂര്യകുമാർ യാദവ് ഉണ്ടാകും, ഋഷഭ് പന്ത് ഉണ്ടാകും, അപ്പോൾ അക്സർ പട്ടേൽ ഉണ്ടാകും, ജസ്പ്രീത് ബുംറ ഉണ്ടാകും. അപ്പോൾ ഈ താരങ്ങളെയൊക്കെ ഒരു നോക്ക് കാണുക. അവർ നമ്മൾ നേരത്തെ ഫരിഷത് പറഞ്ഞതുപോലെ തന്നെ ഈ ഫൈനലിൻ്റെ ഒരു 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 ആവേശം ഈ നിമിഷം പോലും നമ്മൾ ആരെയും സംബന്ധിച്ച് വിട്ടുപോകുന്നതല്ല. അത് അത്രയേറെ നമ്മൾ തോറ്റുപോകുന്ന ഒരു നിമിഷമായിരുന്നു. ഒരു 4-5 ഓവർ പുറകിലേക്ക് പോയാൽ 24 പന്തിൽ 24 റൺസ്, 6 വിക്കറ്റും കൈവശമുള്ള ദക്ഷിണാഫ്രിക്ക. അപ്പോൾ ആ ഏത് നിമിഷവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയം മുന്നിൽ കണ്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഇന്ത്യൻ പേസ് ബൗളർമാർ ആ മത്സരം ഇങ്ങോട്ട് തിരികെ വാങ്ങിക്കൊണ്ട് തരുന്നത്. നമ്മളെ സംബന്ധിച്ച് ഓരോ ഓവറും ജസ്പ്രീത് ബുംറ അവസാനം കളി തിരിച്ച് നമുക്കൊരു ഓവർ തരുന്നു. ഹാർദിക് പാണ്ഡ്യ വന്ന് 2 വിക്കറ്റ് എടുക്കുന്നു. ഹെൻറിച്ച് ക്ലാസിനെയും ഡേവിഡ് മില്ലറേയും ഒക്കെ പുറത്താക്കി ഈ കളി നമുക്കങ്ങ് കൊണ്ടു തരുകയാണ്. അപ്പം ആ ഒരു ആവേശം കെട്ടടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആഘോഷങ്ങളും വലിയ തോതിൽ നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. എങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പറ്റുമോ ക്രിക്കറ്റ് ആരാധകർ, അതിനുള്ള വഴികൾ, ദേശീയ പതാകകൾ വഴിയിലുടനീളം പാറും. ഇന്ത്യൻ ക്യാപ്റ്റന് മുദ്രാവാക്യം വിളികളുണ്ടാകും, വിരാട് കോഹ്ലിക്ക് സല്യൂട്ട് അർപ്പിക്കും, അതുപോലെ തന്നെ മറ്റ് താരങ്ങൾ ഓരോന്നും. ഇപ്പം നമുക്ക് അഭിമാനമായി സഞ്ജു സാംസണ സ്ക്വാഡിലുണ്ട്, അദ്ദേഹം ഒന്ന് കളത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ പോലും ഒരു മലയാളി ടച്ച് അതിലുണ്ട്. 83-ൽ കിരീടം നേടിയപ്പോൾ സുനിൽ വത്സൻ അതിനകത്തുണ്ടായിരുന്നു, 2007-ൽ കിരീടം നേടിയപ്പോൾ എസ് ശ്രീശാന്ത് ഉണ്ടായിരുന്നു, 2011-ൽ വീണ്ടും കിരീടം നേടിയപ്പോൾ എസ് ശ്രീശാന്ത് ഉണ്ടായിരുന്നു, ഇപ്പോൾ 2024-ൽ കിരീടം നേടിയപ്പോൾ സഞ്ജു സാംസണും അക്കൂട്ടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണ്. ആകാംക്ഷയോടെ തന്നെ നമ്മൾ കാത്തിരിക്കുകയാണ് ഫരിഷ. തീർച്ചയായും അതായത് കിരീടം നേടിയിട്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും നമുക്കിടയിലൊക്കെ ആ ആവേശവും ആകാംക്ഷയും ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്, ഓരോ കായിക പ്രേമിയെയും സംബന്ധിച്ച് ഇന്ത്യൻ ടീമിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആശംസ അല്ലെങ്കിൽ സ്വീകരണം എന്നുള്ളത്. രാജ്യം വലിയ ആഘോഷത്തിൽ തന്നെയാണ്.